ഉപ്പ് ഗൗരിശങ്കരത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പൊ എന്തായാലും ഗൗരി ഭയങ്കര സങ്കടത്തിലാണ്. താൻ നീതിക്ക് വേണ്ടി പോരാടിയിട്ടും ആരും എന്നെ മനസ്സിലാക്കാനായിട്ട് കൂട്ടാക്കിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടത്തിൽ നിൽക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ രാധാമണി ആയാലും ശേഖരനായാലും മഹാദേവനൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം ഗൗരിയെ തോൽപ്പിച്ച് ആ ഒരു കേസിൽ നിന്ന് തനിക്കും എല്ലാവർക്കും പുറത്ത് ചാടാനായിട്ട് സാധിച്ചല്ലോ എന്നതിന്റെ സന്തോഷവും ആ സന്തോഷ പ്രകടനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇതിന്റെ കൂടെ തന്നെ നമ്മുടെ ഗൗരിയെ കൊല്ലാനായിട്ട് ഗൗരിയെ വകവരുത്താനായിട്ടും വലിയൊരു ഗൂഢാലോചനകൾ അവർ നടത്തുന്നുണ്ട്. പക്ഷെ ശങ്കറിന് ഭയങ്കര സങ്കടമാണ് ഉണ്ടായത്. ഗൗരി ഇത്രയും പോരാടിയിട്ടും അല്ലെങ്കിൽ ഇത്രയും സംഭവിച്ചിട്ടും ഗൗരിയാണ് എല്ലാവരും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. ഗൗരി എന്തോ വലിയൊരു തെറ്റ് ചെയ്തു എന്നുള്ള രീതിയിലാണ് അവരുടെ സംസാരം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ദേഷ്യത്തിൽ ശങ്കർ നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെ നമ്മുടെ വേണി തിരിച്ച് തിരുവനന്തപുരത്തേക്ക് പോകാനായിട്ട് തയ്യാറെടുക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ നമ്മുടെ വേണി ഒരു കാര്യം കൂടി ശങ്കറിനോട് പറഞ്ഞു, എന്തായാലും ഗൗരിയെ സൂക്ഷിച്ചോണം. എനിക്കിപ്പോ ഗൗരിയോട് വേണിക്ക് അങ്ങനെ ദേഷ്യമൊന്നുമില്ല. വേണിക്ക് തന്റെ അമ്മയും അച്ഛനെയും ചേട്ടനെയും കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചത് കൊണ്ടുള്ള ദേഷ്യം കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് ഗൗരിയോട് ആർക്കും വേണിക്ക് ദേഷ്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ശങ്കറിനോട് പറയുന്നുണ്ട്, എന്തായാലും ഗൗരിയെ ഭയങ്കരമായിട്ട് സൂക്ഷിച്ചോണം. ഇപ്പോൾ എല്ലാവരും ചാരങ്ങാട്ടുകാരുടെ എല്ലാവരുടെയും എതിരെയായിട്ടാണ് ഇപ്പോൾ ഇത് ഗൗരി നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരും ഗൗരിയെ തീർക്കാൻ വേണ്ടിയിട്ടേ ശ്രമിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ചാരങ്ങാട്ട് മഹാദേവനായാലും ബാക്കിയുള്ളവരെല്ലാവരും ആയാലും ഗൗരിക്ക് എട്ടിൻ്റെ പണി കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവർ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് ഗൗരിയെ സൂക്ഷിച്ചോണം, അല്ലെങ്കിൽ ഗൗരിയെ ഇത് ശ്രദ്ധിച്ചോണം, ഗൗരിക്കൊന്നും വരാതെ നോക്കിക്കോണം എന്നൊക്കെ പറഞ്ഞ് വേണി ശങ്കറിനോട് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. പക്ഷെ ശങ്കർ അവിടെ പറഞ്ഞത് എൻ്റെ കൂട്ടാണ്, അതായത് എനിക്ക് ഗൗരിയാണ് കൂട്ട്, ഗൗരിക്ക് എന്ത് സംഭവിച്ചാലും ഞാൻ ഗൗരിയുടെ കൂടെ കാണും, ഗൗരിക്ക് ഒന്നും വരാനായിട്ട് ഒരു ആപത്തും വരാനായിട്ട് ഞാൻ സമ്മതിക്കത്തില്ല, ഗൗരി കഴിഞ്ഞിട്ടേ എനിക്ക് ആരുമുള്ളൂ, എൻ്റെ പ്രാണനാണ് ഗൗരി. ആ രീതിയിൽ വേണിയോട് ശങ്കർ സംസാരിക്കുന്നുണ്ട്. പക്ഷെ തിരിച്ച് ആ വീട്ടിലോട്ട് ചാരങ്ങാട്ട് വീട്ടിലോട്ട് മഹാദേവനും രാധാമണിയൊക്കെ വരുമ്പോൾ ഒരു ഭൂകമ്പം തന്നെ സംഭവിക്കുന്നുണ്ട്. അതിന്റെ മുന്നോടിയായിട്ട് തന്നെ രാധാമണി ചില വെല്ലുവിളികളൊക്കെ ഗൗരിയോട് നടത്തുന്നുണ്ട്. എന്തായാലും ഗൗരിക്ക് അവിടെ ദേഷ്യവും എല്ലാം, കാരണം ആ ഒരു കുഞ്ഞിന് വേണ്ടി പോരാടിയിട്ട് കമലേട്ടത്തിൽ പോലും ഗൗരിയുടെ കൂടെ ഇല്ലല്ലോ എന്നുള്ള സങ്കടം ഗൗരിയുടെ മനസ്സിൽ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ആ സമയത്താണ് രാധാമണിയൊക്കെ കയറി വന്നിട്ട് ഗൗരിയോട് പറയുന്നത്, ഈ യുദ്ധം ഇവിടെ അവസാനിക്കുന്നില്ല, ഈ യുദ്ധം തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. കാരണം നീ എല്ലാ ഞങ്ങളെ എല്ലാവരെയും നീ കേസിൽ കുടുക്കി ജയിലിലാക്കാൻ നോക്കിയതല്ലേ, അതിന്റെ ശിക്ഷ നിനക്ക് കിട്ടിയിരിക്കും, ഇനി പോരാട്ടം തുടങ്ങാൻ പോവുകയാണ് എന്ന് രാധാമണിയോട് ഒരു വെല്ലുവിളിയൊക്കെ നടത്തുന്നുണ്ട്. എന്തായാലും ഗൗരിക്ക് എട്ടിന്റെ പണി കൊടുക്കാനായിട്ട് എല്ലാവരും കാത്തിരിക്കുന്നുണ്ട് എന്ന് ശങ്കറിന് മനസ്സിലായി. ഗൗരിക്ക് എന്ത് ആപത്ത് വേണോ എപ്പോ വേണോ സംഭവിക്കാം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ശങ്കർ ഭയങ്കര ദേഷ്യത്തിലും സങ്കടത്തിലും ഒക്കെ റൂമി വന്ന് നിൽക്കുമ്പോൾ ഗൗരി ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ട് ശങ്കറിനെ ഓടി കെട്ടിപ്പിടിക്കുവാണ്. എന്നിട്ട് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. അപ്പോൾ ശങ്കർ ഗൗരിയെ പിടിച്ച് നിർത്തിയിട്ട് ഗൗരിയോട് പറയുന്നുണ്ട്, നീ എന്തിനാ ഗൗരി കരയുന്നേ, നീ വിഷമിക്കാതെ എല്ലാം നേരെയാവും എന്നൊക്കെ ശങ്കർ ഗൗരിയെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അത് മാത്രമല്ല, വീണ്ടും അവരുടെ പ്രണയം കുറച്ചുകൂടി സ്ട്രോങ് ആവാൻ വേണ്ടി പോവുകയാണ്. ഇനി എന്തായാലും എന്തൊക്കെ വന്നാലും ഗൗരിയും ശങ്കറിനെയും തകർക്കാനോ അല്ലെങ്കിൽ ഗൗരിയും ശങ്കറിനെയും ഒന്നിപ്പിക്കാതെ പിരിക്കാനായിട്ടോ ആർക്കും സംഭവിക്കത്തില്ല. ഇതിന്റെ മുന്നോടിയായിട്ടാണ് അവരുടെ പ്രണയം കുറച്ചുകൂടി സ്ട്രോങ് ആകുന്നത്. അങ്ങനെ ശങ്കർ ഗൗരിക്ക് എന്ത് സംഭവിച്ചാലും ഗൗരിക്ക് താങ്ങായിട്ടും തണലായിട്ടും ശങ്കർ ഉണ്ടാകും എന്നതിന്റെ ഉറപ്പ് കൂടി ഗൗരിക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇനി തന്റെ അച്ഛനും അമ്മയും ഏട്ടനും ഗൗരിക്കെതിരെ പോരാടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഗൗരിയെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ അവർക്കെല്ലാവർക്കും എതിരെ പോരാടാൻ പോകുന്നത് നമ്മുടെ ശങ്കർ ആയിരിക്കും. ഗൗരിക്ക് ഒരു തുണയായിട്ട് അല്ലെങ്കിൽ ഗൗരിക്കൊരു കവചമായിട്ട് ശങ്കർ ഉണ്ടാകും എന്നത് തീർച്ചയായിരിക്കും. പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും ഗൗരിയെ കൊല്ലാൻ വേണ്ടിയിട്ട് മഹാദേവനും എല്ലാവരും ശ്രമിക്കുമ്പോൾ ആ തന്ത്രങ്ങളെല്ലാം തകിടം മറിച്ചുകൊണ്ട് ശങ്കറിന് ഗൗരിയെ രക്ഷിക്കാനായിട്ട് സാധിക്കുമോ? ഇനി എന്തൊക്കെ ഇത് കൊടും ക്രൂരതകളായിരിക്കും ഗൗരിയോട് അവരെല്ലാവരും ചെയ്യാൻ പോകുന്നത്? അതൊക്കെ തടയാനായിട്ട് ശങ്കറിന് സാധിക്കുമോ? ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ഗൗരിക്ക് വേണ്ടിയിട്ട് തൻ്റെ അച്ഛനോട് പോരാടാനായിട്ടാണ് ശങ്കർ സാധ്യത. അതായത് മഹാദേവൻ എന്തായാലും ഇതിനുള്ള പണി ഗൗരിക്ക് കൊടുത്തിരിക്കും. അപ്പൊ തന്റെ അച്ഛനെ പോലും തകർക്കാൻ വേണ്ടിയിട്ട് ഉള്ള സാധ്യതകൾ കണ്ടുവരുന്നുണ്ട്. അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകൾ കണ്ടറിയാം. അതിരിക്കും ടാറ്റ, ബൈ ബൈ.